മല്ലികയെക്കുറിച്ച് സഹപ്രവർത്തകരും ആരാധകരും ഒക്കെ ഇവിടെ അവതരിപ്പിച്ച ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു സഹോദരൻ എന്ന നിലയിൽ, ബാല്യകാലം മുതൽ മല്ലികയോടൊപ്പം വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ യുവതലമുറയെ അറിയിക്കാനുണ്ട്. ഞാൻ ആദ്യമായി പറയുന്നത്, സെൻസ് ഓഫ് ഹ്യൂമർ, നർമ്മബോധം എന്നത് വളർത്തിയെടുക്കാതെ നിങ്ങൾക്ക് ഒരു രംഗത്തും ലീഡറാകാൻ പറ്റുകയില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം മല്ലിക തന്നെയാണ്. ഇന്ത്യയിലെ ഇത്രയും പ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകളൊക്കെ ധാരാളം മലയാളികളുണ്ടായിരുന്നെങ്കിലും ഒരൊറ്റ വനിതാ കാർട്ടൂണിസ്റ്റിനെ നമുക്കിതുവരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിരിക്കുന്നതെല്ലാം വനിതകളാകാം, പക്ഷേ ചിരിപ്പിക്കാൻ കഴിയുള്ള വനിതകൾ വളരെ വളരെ അപൂർവമാണ്. മല്ലികയുടെ ഈ ബഹുമുഖ പ്രതിഭകൾക്കിടയിൽ ചിരിപ്പിക്കാനുള്ള കഴിവ് നേരിട്ട് അനുഭവിച്ചവർ അവരുടെ ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എടുത്തു പറയും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഇതിൽ പങ്കെടുത്തതെന്ന് ഞാൻ ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയധികം ഈ ഫാസ്റ്റ് ഫുഡ് വ്യവസായത്തെ സപ്പോർട്ട് ചെയ്ത വേറെ ഒരു നദി ഇവിടെ ഇല്ല. എറണാകുളത്തു നിന്ന് തിരിച്ച് തിരുവനന്തപുരം വരെ വരുന്നിടയ്ക്ക് രണ്ട് വഴിക്ക് നിർത്തി സകല ഫാസ്റ്റ് ഫുഡുകളെയും വാങ്ങിച്ചാണ് ഈ വണ്ണമൊക്കെ വെച്ചത്. അപ്പോൾ അതിനൊരു ആദരസൂചകമായി ഗവൺമെൻറ് അയച്ചതാണ് ഭക്ഷ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയും. പിന്നെ മല്ലികയുടെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരാൺകുട്ടിയായി ജനിക്കണമെന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയായിരുന്നു. അത് ആൺകുട്ടിയായിട്ടാണ് വളർത്തിയതും ഒരു 10-11 വയസ്സ് വരെ വള്ളിനിക്കറും ഒക്കെ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഏറ്റവും അധികം കൂട്ടുകാരെല്ലാം മറ്റ് ആൺകുട്ടികളാണ്. മല്ലികയുടെ കൂടെ പഠിച്ചതാണ് വിളിക്കുന്നത് നമ്മുടെ മണിയമ്പിള രാജു, അത് സുധീർകുമാർ, ജഗദീഷ്, മോഹൻലാലിൻ്റെ ചേട്ടൻ പ്യാരിലാൽ, ഇവരൊക്കെ ഒരു ചട്ടമ്പി കൂട്ടമായിട്ടാണ് മോഡൽ സ്കൂളിൽ നടന്നിട്ടുള്ളത്. ഞാൻ SLC പഠിക്കുകയാണ്. അതിപ്പോഴും തുടർന്നു. മണിയമ്പിള രാജുവുമായിട്ട് മല്ലികയുടെ സംസാരം ഒരിക്കൽ കേൾക്കാനിടയായി. SP ബാലസുബ്രഹ്മണ്യം അകാല നിര്യാണം അടഞ്ഞ സമയമാണ്. അവർ തമ്മിൽ വളരെ വളരെ ഫ്രണ്ട്സാണ്. അപ്പം മണിയമ്പിള വിഷമിക്കാതെ മണിയമ്പിള്ളേ, ഈ നല്ല ആൾക്കാരെയെല്ലാം ദൈവം അങ്ങ് മുകളിലോട്ട് വിളിക്കുകയാണ്. SP ബാലസുബ്രഹ്മണ്യം പോയ പോക്കുകൊണ്ടോ, ഗുണികൾ ഊഴിയിൽ നീണ്ടു വാഴ, എന്ത് ചെയ്യാം? പക്ഷെ മണിയമ്പിള്ള വിഷമിക്കണ്ട, ദീർഘായുസ്സായിട്ടിരിക്കും, ദൈവം ഇപ്പോഴെങ്ങും വിളിക്കില്ല. അതുപോലെ ഒരു ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇന്നലെയും ചോദിച്ചു, ഇപ്പോൾ ഈ മരണാനന്തര ബഹുമതി ഒരുപാട് കൊടുക്കുന്നുണ്ട്, പോസ്തുമസ് നമ്മുടെ ഭാരതരത്നമൊക്കെ. അപ്പോൾ ഇന്നലെ ആരോടോ പറയുന്നു കേട്ടു, സാറിന് എന്തെങ്കിലും ഇത് കിട്ടണമെന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പോസ്തുമസ് അവാർഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വയമേവ വന്ന് ഒരു സംസാര ഭാഷയിൽ കടന്നുകൂടണമെങ്കിൽ അതിന് നൈസർഗികമായ നർമ്മബോധം ഉണ്ടായിരിക്കണം. നമുക്ക് ഇതുവരെ ഒരു നല്ല വനിതാ കാർട്ടൂണിസ്റ്റിനെ സൃഷ്ടിക്കാൻ കഴിയാതെ പോയത് ഒരു പക്ഷേ മല്ലിക സിനിമാ രംഗത്തേക്ക് മാറിയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരുടെ കാരിക്കേച്ചർ വരച്ചിടാൻ ഇത്രയും മിടുക്കിയായിട്ടുള്ള സഹോദരിമാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്ന് രണ്ടാണ് ശ്രദ്ധിച്ചത്. ഇവർക്ക് ഒരു മീറ്റിങ്ങിൽ DGP വരുന്നു, DGP മല്ലികയെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. DGP മാറി കഴിഞ്ഞ ഉടനെ DGPയുടെ കാർ ഓടിച്ചു വന്ന ഡ്രൈവർ ഓടി വന്ന് മല്ലിക മാഡത്തിൻ്റെ സീരിയൽ കണ്ട കാര്യം അയാളോട് ഒരേ അതേ സമചിത്തതയോടുകൂടി, സമഭാവനയോടുകൂടി, സ്നേഹാദരങ്ങളോടുകൂടി DGPക്ക് കൊടുത്തതിനേക്കാൾ ഇരട്ടി സമയം ഡ്രൈവർക്ക് കൊടുത്തു. അപ്പോൾ ആ ഡ്രൈവറുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാം ആരുടെയും വലിപ്പച്ചെറുപ്പം നോക്കിയല്ല സൗഹൃദം സ്ഥാപിക്കുന്നത്. ഇത്രയധികം ആൾക്കാർ മല്ലിക ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവർ തമിഴ്നാട്ടിൽ നീങ്ങി പോകുന്നത് നന്നായി. കാരണം അണ്ണാ 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 എന്ന് വിളിച്ചാണ് ഒരു മുഖ്യമന്ത്രി അവർ സൃഷ്ടിച്ചത്. ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, നഴ്സറി സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ രണ്ട് വനിതാ ടീച്ചർമാരുണ്ടായിരുന്നു. അന്ന് മോഡൽ സ്കൂൾ വനിതാ ടീച്ചർമാർക്ക് റെസ്റ്റ് റൂമില്ല, ടോയ്ലറ്റില്ല. മോഡൽ സ്കൂളിൻ്റെ വടക്കേ ഗേറ്റിൽ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. രണ്ട് ടീച്ചർമാരെയും വിളിച്ച്, അന്ന് ഒരു 6 വയസ്സായേ ഉള്ളൂ, രണ്ട് ടീച്ചർമാരും കൂടെ വന്നിരിക്കുന്നു. അവർക്ക് സ്കൂൾ വളപ്പിൽ ഒരു റെസ്റ്റ് റൂമില്ല, അതുകൊണ്ട് അമ്മയെ അവരിവിടെ വന്ന് റെസ്റ്റ് റൂം ഉപയോഗിച്ചോട്ടെ. അമ്മയാണെങ്കിൽ ഓണാട്ടുകാരായ ഹരിപ്പാട്ടുകാരി, കർഷക കുടുംബത്തിൽ ജനിച്ചു, അമ്മയ്ക്ക് വലിയ സന്തോഷമാണ് അതുകൾ വരുന്നു. ഇവരൊരു കൊല്ലം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. അങ്ങനെ വർത്തമാനത്തിൽ ഓരോ തവണയും ഇടവേളകളിൽ വന്ന് റെസ്റ്റ് റൂം ഉപയോഗിക്കുന്നത് കൂടാതെ കാപ്പിയും പലഹാരങ്ങളും ഒക്കെ കഴിച്ച് സന്തോഷമായി. അക്കൊല്ലം സ്കൂളിലേക്ക് സംഗീത മത്സരത്തിൻ്റെ ജഡ്ജ് അവരായിരുന്നു. 1st സമ്മാനം മല്ലിക തന്നെയായിരുന്നു. കാരണം അവിടെ കഴിച്ച ആഹാരങ്ങളൊക്കെ മറന്നുപോയ. പിന്നെ 2nd വല്ലമായപ്പോഴത്തേക്ക് മോഡൽ സ്കൂളിൽ സ്ത്രീ ടീച്ചർമാർക്ക് പ്രത്യേക ടോയ്ലറ്റ് ഉണ്ടാക്കി.